ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കാതുക കൈപ്പൊഴിൻ്റെ വീഡിയോമായി ഉണ്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ കാതുക കൈപ്പൊഴി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് ചെയ്യാറുണ്ട്. അപ്പം ആ വീഡിയോൻ്റെ ബാക്കി വീഡിയോയുമായി ഉണ്ട് വരുന്നത്. അപ്പം ആ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കാതുക കൈപ്പൊഴിന് ഉപ്പാക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോക്ക് കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണണമെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും ഷെയർ അടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ കിടക്കട്ടോ. എന്നാൽ കാതുക കൈപ്പൊഴി തൻ്റെ ഉപ്പാനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ ഉപ്പ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ജീവിച്ചത്. ഞങ്ങളുടെ ഉമ്മാക്ക് ഞങ്ങളുടെ ആവശ്യം, അങ്ങനെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു ജീവിച്ചത്. എന്നാൽ ഞങ്ങളുടെ ഉപ്പ പെട്ടെന്ന് ഇല്ലാതായപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് സ്റ്റേജിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പോഴും തന്നെ എനിക്ക് ഭയങ്കര വീക്കാവും. കാരണം എന്ന് വെച്ചാൽ സ്റ്റേജിലേക്ക് വരുന്ന ഏതെങ്കിലും വയസ്സായ ആൾ വരികയാണെങ്കിൽ എൻ്റെ നെഞ്ച് ഭയങ്കര വീക്കാവുന്ന അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. കാരണം എനിക്ക് എൻ്റെ ഉപ്പാനെ അപ്പോൾ ഓർമ്മ വരും എന്നാണ് കാതു കൈപ്പൊടി ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ബാക്കി എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം. എന്നാൽ കാതുർക്ക പറഞ്ഞു, പ്രായമുള്ള ആര് വന്നാലും ഞാൻ പേഴ്സണലി വീക്കാവും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാണ്. അത്രത്തോളം സ്നേഹം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഞങ്ങൾ ഈ സന്തോഷത്തിൽ ഇല്ലായിരുന്നപ്പോൾ ഭയങ്കര സങ്കടമായി, മിസ്സായിപ്പോയി, മിസ്സായി എന്നാണ് പറയുന്നത്. കാരണം പ്രായമുള്ള ഒരു ചേരിയൊക്കെ വന്ന അപ്പോൾ എനിക്ക് ആകെ സങ്കടമാവും, എൻ്റെ ലൈവിൽ തെച്ചു. അത്രയും സങ്കടമാണ് എൻ്റെ ഉപ്പാനെ ഇല്ലാതിരുന്നപ്പോൾ. എന്നാൽ പിന്നെ കാതുർക്ക പറഞ്ഞു, ഉപ്പാൻ്റെ അവസാന ഘട്ടത്തിൽ ഉപ്പാൻ്റെ എല്ലാം പോയി. എന്നാൽ കാതുർക്ക പറഞ്ഞു, എല്ലാം നമ്മൾ തിരിച്ചെടുത്തു. ഉപ്പാനെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഞങ്ങൾ ഉപ്പാനെ സന്തോഷിപ്പിച്ചു. പക്ഷേ ഇപ്പം ഞങ്ങളെ കൂടെ നിന്നില്ല, ഇപ്പം എന്നേക്കുമായി ഞങ്ങളെ വിട്ടുപോയി. പിന്നെ കാതുർക്ക പറഞ്ഞു, എൻ്റെ ഉപ്പ മരണപ്പെട്ടത് നോമിനിയായി, നോമിനിയിലെത്തി കത്തി ആ സമയത്തായിരുന്നു. എന്നാൽ ഉപ്പ മരിച്ചപ്പോൾ എന്നും മരണപ്പെട്ടപ്പോൾ കബറിൻ്റെ അടുത്തേക്ക് എന്നും വൈകുന്നേരം 5 മണിക്ക് ഞാൻ പോകും. അങ്ങനെ 10 ദിവസം ഞാൻ പോയിരുന്നു. കാരണം എനിക്ക് ഉപ്പ മരിച്ച് അറിഞ്ഞപ്പോൾ മുതലേ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. അത് ഒഴിവാക്കാൻ മാക്സിമം ഞാൻ പോയി എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഇതുവാ ചെയ്യുകയും എല്ലാം ചെയ്തു. എന്നാൽ പിന്നെ കാതിൽ കൈപ്പൊടി പറഞ്ഞു, എൻ്റെ ഉപ്പ എൻ്റെ കല്യാണം നടക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, എൻ്റെ കല്യാണം കാണാൻ വേണ്ടി. കാരണം എൻ്റെ 3 ജ്യേഷ്ഠന്മാരുടെ കല്യാണം എൻ്റെ ഉപ്പ നേരിട്ട് കണ്ടു. ഇനി എൻ്റെ മാത്രമായിരുന്നു എൻ്റെ ഉപ്പ കാണാത്തത്. അതുപോലെ തന്നെ എൻ്റെ ഉപ്പാക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ നല്ല ഇഷ്ടമാണ്. കാരണം എൻ്റെ ഉപ്പാക്ക് പെൺകുട്ടികളില്ല, ഞങ്ങൾ 4 ആൺകുട്ടികളാണെന്ന് കാതിൽ കൈപ്പൊടി പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉപ്പാക്ക് ക്യാൻസറിന് സ്ഥിരീകരിച്ചത്. പിന്നെ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. ഏതായാലും നമ്മുടെ ഈ വീഡിയോ വൈകിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ.